ഒരു ചിന്തകൻ പുസ്തകത്തിൽ കുറിച്ചിട്ട മനോഹരമായ ഒരു സന്ദേശം. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ യാചിച്ച് കിട്ടുന്ന ഭിക്ഷയല്ല, കാത്തിരുന്ന് കൊടുക്കുന്ന സമ്മാനമാണ് സ്നേഹമെന്ന്. സമരിയക്കാരി സ്ത്രീ കിണറ്റിങ്കരയിൽ എത്തിയപ്പോൾ ആ കിണറ്റിങ്കരയിൽ കാത്തിരിക്കുന്ന ഒരു സ്നേഹമുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനത്തിലെത്തുമ്പോൾ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്, അപ്പനുണ്ട്. അതുകൊണ്ടാണ് ആ ഭവനത്തിലേക്ക് ഓടിയെത്താൻ നമ്മൾ പരിശ്രമിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ബലിവേദിയിൽ എന്നെ കാത്തിരുന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ആരുടെയും നമ്മൾ കൊടുക്കുന്ന ഒരു ഔദാര്യമല്ലാണ്ട്. പലരും സ്നേഹിക്കാൻ ഒരു കാണിക്കുമ്പോൾ ഒരു മടി, ഒരു ഔദാര്യം, നമ്മൾ എന്തോ ചെയ്യുന്നത് പോലെയാണ്. ആ സ്നേഹത്തിന് അർത്ഥമില്ല എന്നുള്ളതാണ്. ഭർത്താവിനെയാകാം, ഭാര്യയാകാം, മക്കളെയാകാം, കൂടെയുള്ളവരെയാകാം, സ്നേഹം എന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നൊരു കാര്യമാണ്. അവിടെയാണ് പച്ചപ്പുണ്ടാവുള്ളു, ആ കുടുംബങ്ങളിലാ സമാധാനം ഉണ്ടാവുള്ളു, ആ കുടുംബങ്ങളാ സന്തോഷമായിട്ട് ജീവിക്കുള്ളൂ. അല്ലാത്ത കുടുംബങ്ങളിലെ ഒരു സത്രം പോലെയാകും. സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർ പോലും അറിയുന്നില്ല സ്നേഹിക്കുന്നുണ്ടോ എന്ന്. സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കുറെ സംസാരിക്കുന്നു. ഉള്ളു തുറന്ന് സംസാരവും ഉള്ളു തുറന്ന് ജീവിക്കുന്ന കുടുംബമാണോ എൻ്റെ കുടുംബം? ആ കുടുംബം ഭിക്ഷയല്ല കൊടുക്കുന്നത്, ആ കുടുംബം സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഭിക്ഷ കൊടുക്കുന്നുണ്ടോ എന്ന് നാം പരിശോധന ചെയ്യും.